വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അധ്യായവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ എത്തിയിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ പ്രസിദ്ധീകരിക്കാനുണ്ടായ കാരണം, നമ്മൾ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിൽ ജോലിയൊന്നും ഇല്ലാതെ ഫ്രീ ആയിട്ടിരുന്നു. അപ്പോൾ ഞാനൊരു ചിത്രം വരഞ്ഞു, നമ്മളെ വീടിൻ്റെ ചുമരിൽ ചിത്രം വരഞ്ഞു. ആ ചിത്രം വരഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരന് വിട്ടുകൊടുത്തു. അത് അദ്ദേഹം നമ്മളെ നാട്ടിലെ ഒരു സോഷ്യൽ മീഡിയയിലെ ന്യൂസിൽ പ്രസിദ്ധീകരിക്കുകയും ആ ന്യൂസ് വഴി ഒരുപാട് ആളുകൾ ആ ചിത്രം വര എങ്ങനെയാണ്, എന്തെല്ലാം ടൂൾസുകളാണ്, അതുമായിട്ട് ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ചോദിക്കുകയുണ്ടായി. ഏതെല്ലാം ടൂൾസാണ് ഉപയോഗിച്ചത്, അതിൻ്റെ കളർ ഷെയ്ഡിങ്ങിന് ഏതെല്ലാം രണ്ട് കളറുകളാണ് യൂസ് ചെയ്തത്, അതിനുപയോഗിച്ച പെയിൻറ് ഏതാണ്, ഏത് ബ്രഷാണ് യൂസ് ചെയ്തത്, എങ്ങനെയാണ് തുടങ്ങിയത്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയുണ്ടായി. എന്തായാലും ഇൻഷാല്ലാ അവർക്കുള്ള ഒരു മറുപടി ആയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത്. ആ ഡ്രോയിങ് ഫുള്ളായിട്ട് സ്റ്റാർട്ടിങ് മുതൽ എൻ്റെ വരെ എൻ്റെ ഭാര്യ അവളുടെ ഫോണിൽ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഷാല്ലാ അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പ്രസിദ്ധീകരിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇത് കണ്ടിട്ടും ഇതിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോയിന് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ കമൻസുകൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ചോദ്യങ്ങൾ, നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്തണം എന്നറിയിക്കുന്നു. ഹായ്, അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രോയിങ്, ഇതാണ് ഞാൻ വരഞ്ഞിട്ടുള്ള ഡ്രോയിങ്. ഈ ഡ്രോയിങ്ങിൻ്റെ കളറിങ്ങും ഇതിനുപയോഗിച്ച് പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെയാണ് പലരും ചോദ്യമായി വന്നത്. അവർക്ക് പലർക്കും ഞാൻ ആൻസർ കൊടുത്തു. പലരും പല വീട്ടിൽ പലരുടെ വീട്ടിൽ ഇത് ചെയ്യാൻ വരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇൻഷാല്ലാ അത് ഈ ഒരു ഡ്രോയിങ് ചെയ്തത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ വീട്ടിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇൻഷാല്ലാ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെടാത്ത ആളുകൾ, ഇതുപോലെ ചിത്രരചന ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് നല്ല ഭക്തിസാന്ദ്രമായിട്ടുള്ള നമ്മളെ മുഫ്ലിഹ് മറ്റത്തൂരിൻ്റെ നല്ലൊരു ഭക്തിഗാനം കൂടി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ ഗാനം ആസ്വദിച്ച് അതിൻ്റെ കമൻസും കൂടെ ഈ വീഡിയോയിൽ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു.